Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Namaskaram, Network News Hour-ilekku swagatham. Aadyam pradhana vaarthakal. സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോ വയലിലേക്ക് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം രാവിലെ ബീരിച്ചേരി വഴവക്കാട് തട്ടിൽ റോഡിൽ. ഓട്ടോയിലുണ്ടായിരുന്നത് കുട്ടികൾ. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഏഴോം ബോട്ടുകടവ് അകത്തേക്കൈ വലിയ കണ്ടിയിൽ കക്കവാരുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഏഴോം തോപ്പുറത്തെ കല്ലക്കുടിയൻ വിനോദ്. അപകടം സുഹൃത്തുക്കൾക്കൊപ്പം കക്കവാരുന്നതിനിടെ. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവ് രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവം പിലാത്തറ അറത്തിൽ. അക്രമി നീലേശ്വരം ബംഗളത്തെ റബനീഷിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം രാവിലെയോടെ. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ഉപേക്ഷിക്കണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനം. സമ്മേളനം കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോ വയലിലേക്ക് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. രാവിലെ കൈക്കോട്ട് കടവ് സ്കൂളിലേക്ക് പടന്ന കടപ്പുറം ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോയാണ് ബീരിച്ചേരി വഴവക്കാട് തട്ടിൽ റോഡിൽ വയലിലേക്ക് തലകീഴായി മറിഞ്ഞത്. 16 കുട്ടികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ ഉടൻ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല. സ്കൂൾ ഓട്ടോ ബീരിച്ചേരി തട്ടിൽ റോഡിൽ നിന്നും വയലിലേക്ക് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. രാവിലെ കൈക്കോട്ടുകടവ് സ്കൂളിലേക്ക് പടന്ന കടപ്പുറം ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് ബീരിച്ചേരി വഴവക്കാട് തട്ടിൽ റോഡിൽ വയലിലേക്ക് തലകീഴായി മറിഞ്ഞത്. പരിസരത്തുള്ളവരെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഓട്ടോറിക്ഷയിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്തെടുത്ത ഉടൻ തന്നെ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. LKG മുതൽ 8 വരെയുള്ള 16 വിദ്യാർത്ഥികളായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. 5 കുട്ടികൾക്ക് വിദഗ്ധ ചികിത്സ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മെമ്പർമാരായ AK ഹാഷിം, ഫായിസ് ബീരിച്ചേരി, സ്കൂൾ മാനേജർ അഷ്റഫ്, S കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ ആശുപത്രിയിലെത്തി വിദ്യാർത്ഥികളെ സന്ദർശിച്ചു. ചന്ദര പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോം ബോട്ടുകടവ് അകത്തേക്കൈ വലിയ കണ്ടിയിൽ കക്കവാരുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏഴോം തോപ്പുറത്തെ കല്ലക്കുടിയൻ വിനോദിന്റെ മൃതദേഹമാണ് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സുഹൃത്തുക്കളോടൊപ്പം വിനോദ് ഏഴോം ബോട്ടുകടവ് അകത്തേക്കൈ വലിയ കണ്ടിയിൽ കക്കവാരാൻ ഇറങ്ങിയത്. കക്കവാരുന്നതിനിടെ വിനോദ് അപകടത്തിൽപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ നടത്തി. വൈകുന്നേരത്തോടെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ വിനോദിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പഴയങ്ങാടി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അപകട വിവരമറിഞ്ഞ് നിരവധി പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവ് രണ്ടുപേരെ കുത്തിപ്പരുക്കേൽപ്പിച്ചു. പിലാത്തറ അറത്തിലെ CK മധു, സഹോദരപുത്രൻ CK സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ നീലേശ്വരം ബംഗളത്തെ റബനീഷിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. അറത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ നീലേശ്വരം ബംഗളം സ്വദേശിയായ യുവാവ് വീട്ടിലുള്ളവരെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്രമത്തിൽ CK മധു, CK സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സി കെ മധുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. സംഭവത്തിൽ നീലേശ്വരം ബംഗളത്തെ റബനീഷിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ സിഒഎ ഭവനിൽ നടന്നു. കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ടെന്ന് കെ ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലാ സമ്മേളനത്തിന് പയ്യന്നൂർ സിഒഎ ഭവനിൽ തുടക്കമായി. കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, കേബിൾ ടി വി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച ഒരു പൊതു ബോധനിർമ്മിതി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ബോധനിർമ്മിതിയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. നമ്മൾ കോഴി ചുമക്കുന്നവരൊന്നും അന്വേഷിച്ചാൽ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടില്ല എന്ന് പറയുന്ന കേബിൾ ഓപ്പറേറ്റർമാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ര പ്രാകൃതമായ തൊഴിൽ നടത്തുന്ന ആളുകൾ എന്നുള്ള രീതിയിലുള്ള ഇമേജ് നമ്മൾ തൂത്തെറിഞ്ഞു ഈ ഒരു പോളിസി ഡിക്ലറേഷനിലൂടെ. അന്ന് അവരുടെ ജീവിത നിലവാരം ഉയർന്നു. പരമ്പരാഗത രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. സർക്കാർ നയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയായിരിക്കാൻ എന്നും സിഒഎക്ക് സാധിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. സംഘാടക സമിതി ജനറൽ കൺവീനർ വി വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. കെ വി പ്രഭാത്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ്, ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവകുമാർ, അനിൽ മംഗലത്ത്, പി ശശികുമാർ, സി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ സിഒഎ സൌത്ത് മേഖലാ പ്രസിഡന്റ് കെ വി പ്രഭാത്കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര വാർത്താവിനിമയ സംരക്ഷണ മന്ത്രാലയത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലാ സമ്മേളനം 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു. നാടിന്റെ ജീവൽ പ്രശ്നങ്ങളിലും വികസന കാര്യങ്ങളിലും സജീവ സാന്നിധ്യവും ഇടപെടലും നടത്തുന്ന പ്രാദേശിക കേബിൾ ചാനലുകളെ നിരോധിക്കാനുള്ള കേന്ദ്ര വാർത്താവിനിമയ സംപ്രേഷണ മന്ത്രാലയത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കെ ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മാറിയതിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി പോസ്റ്റ് വാടക കെ എസ് ഇ ബി ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ സിഒഎ ഭവനിൽ നടന്ന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി കെ വി പ്രഭാത് കുമാറിനെ സെക്രട്ടറിയായും, ടി വി ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും, എൻ രഞ്ജിത്തിനെ പ്രസിഡന്റായും, പി പ്രശാന്തിനെ വൈസ് പ്രസിഡന്റായും, പി വി വിനോദ് കുമാറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ദേശീയപാതയിൽ പാലക്കുന്നിൽ പട്ടാപ്പകൽ മോഷണം നടത്തിയവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. 3 പേരുടെ ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ദേശീയപാതയോരത്ത് കരിവള്ളൂർ പാലക്കുന്നിലെ വീട്ടിൽ പട്ടാപ്പകൽ മോഷണം നടത്തിയവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. BSNL പയ്യന്നൂർ ഓഫീസിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി സജിത്തിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ 11:40 മോഷ്ടാക്കൾ എത്തിയത്. ദൃശ്യത്തിൽ 3 പേരാണ് ഉള്ളത്. 2 പേർ നടന്ന് വീട്ടിലേക്ക് വരുന്നതും പിന്നീട് ഒരു കാർ വീടിനോട് ചേർന്ന് നിർത്തിയിടുന്നതും കാറിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുന്നതും കാണാം. വീടിന്റെ പിറകുവശത്തെ ഗ്രിൽസിന് മുന്നിൽ മോഷ്ടാക്കൾ നിൽക്കുന്നതും സിസിടിവിയിൽ പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ ഗ്ലൗസും ധരിച്ചിട്ടുണ്ട്. 50,000 രൂപയും 2 പവൻ സ്വർണവുമാണ് വീട്ടിൽ നിന്ന് കവർന്നത്. സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ, പിത്തളയിൽ തീർത്ത വിളക്ക്, നടരാജ വിഗ്രഹം, ഉരുളി എന്നിവയും കവർന്നു. ഗ്രിൽസിന്റെ പൂട്ടും മുൻഭാഗത്തെ വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടിലെ സിസിടിവി ക്യാമറയും നശിപ്പിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 1 വർഷത്തിനിടെ പുത്തൂർ, പാലക്കുന്ന്, ആണൂർ എന്നിവിടങ്ങളിലെ വീടുകളിലും കടകളിലുമായി 4 മോഷണങ്ങളാണ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. UDF അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ 24-ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നു. മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ജാഥ നടത്തി. 24-ന് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി UDF അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് പയ്യന്നൂരിൽ വിളംബര ജാഥ നടത്തിയത്. വിവിധ സർക്കാർ കാര്യാലയങ്ങൾക്ക് മുന്നിലൂടെയാണ് വിളംബര ജാഥ നടന്നത്.
തുടർന്ന് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന യോഗം സെറ്റോ ജില്ലാ ചെയർമാൻ നാരായണൻകുട്ടി മനിയേരി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിന്റെ കാഠിന്യത്തിൽ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ശ്രീ ബാലഗോപാലൻ ധനമന്ത്രി പറഞ്ഞത് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. 760 കോടി രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ട് 5 മാസക്കാലമായി ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. കെ വി പ്രകാശ് ബാബു അധ്യക്ഷനായി, വി വി പ്രകാശൻ, രമേശൻ കാന, എം കെ മധുസൂദനൻ, പ്രശാന്ത് കോറോം, സി എച്ച് യാസിൻ, യു കെ മനോഹരൻ, എ പി റുക്നുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസ് അവറിൽ ഇനിയൊരിടവേള. വാർത്തകളിലേക്ക്. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ മൂലം വാഹനാപകടങ്ങളുടെ കേന്ദ്രമായി മാറിയ തങ്കയം ജംഗ്ഷനിൽ CPI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സമരം തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ കാരണം തങ്കയമുക്കിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് CPI തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ടി നസീർ അധ്യക്ഷനായി. അത് കൃത്യമായി നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. നിരവധി അപകടങ്ങൾ നിത്യേനയെന്നോണം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ സെക്രട്ടറി എം പി ബിജീഷ്, കെ മധുസൂദനൻ, കെ വി ഗോപാലൻ, എം പി രാജൻ, പി രാമകൃഷ്ണൻ, പി ചന്ദ്രൻ, കെ ഗംഗാധരൻ, കെ വി ദിലീഷ് എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ അമ്പുഞ്ഞി, രവീന്ദ്രൻ മാണിയാട്ട്, മണ്ഡലം കമ്മിറ്റി അംഗം പി പി നാരായണൻ, പിലിക്കോട് ലോക്കൽ സെക്രട്ടറി ടി വി രവി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. MBA ബാൻഡമേളത്തിന്റെ അകമ്പടിയോടെ മാതമംഗലം ബസാറിൽ നിന്ന് സ്കൂളിലേക്ക് സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ക്യാമ്പസിൽ സ്കൂൾ ബസ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മൾ കൊടുത്ത പ്രോജക്റ്റുകളൊന്നും വർക്കൗട്ട് ചെയ്ത് ആ പണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാടിനെയും ലോകത്തെയും നടുക്കിക്കൊണ്ട് COVID-19 എന്ന മഹാമാരി വന്നത്. നമ്മൾ ആകെ ഭയവിഹ്വലരായി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP രമേശൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സരിത, PV വിജയൻ, പി മുസ്തഫ, KP വിജയൻ, PV ശങ്കരൻ, NV ശ്രീനിവാസൻ, മധുസൂദനൻ എരമം, മുഹമ്മദ് ഹാജി, പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രദീപ് കുമാർ, വൈസ് പ്രിൻസിപ്പൽ ലിൻഡാമ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 28 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന് പ്രധാന ദേവതമാരായ കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങുകളും മുളകളും കല്യോട്ട് കഴകത്തിൽ നിന്നും മുളവന്നൂർ കഴകത്തിൽ നിന്നും എത്തിച്ചു. ജന്മാശാരി PV രാഘവൻ ആചാര്യയുടെ കാർമ്മികത്വത്തിലാണ് കവുങ്ങും മുളകളും മുറിക്കൽ ചടങ്ങ് നടന്നത്. 22 സന്ധ്യയോടെ കല്യോട്ട് കഴകത്തിൽ നിന്നെത്തുന്ന കാപ്പാട്ട് കഴകത്തിലെ സ്ഥാനികരെയും ബാല്യക്കാരെയും ആചാരപൂർവ്വം സ്വീകരിച്ചു. 23 കഴകങ്ങളിലെയും കളരികളിലെയും മറ്റ് ഭഗവതി സ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിൽ ചടങ്ങ് നടന്നു. കല്യോട്ട് കഴകത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന 2 കവുങ്ങുകൾ നിലത്ത് വീഴാതെ ബാല്യക്കാർ ചുമലിലേക്കെടുത്തു. മുളവന്നൂർ കഴകത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന 2 മുളകളും ബാല്യക്കാർ ചുമലിലേറ്റി. മുറിച്ചെടുത്ത കവുങ്ങുകളും മുളകളും നിലം തൊടാതെ ബാല്യക്കാർ ഭക്തി ആദരപൂർവ്വം ചുമലിലേറ്റി കാൽനടയായി 55 കിലോമീറ്റർ ഘോഷയാത്രയായി സഞ്ചരിച്ച് കാപ്പാട്ട് കഴകത്തിലെത്തിക്കും. അത്യപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ചടങ്ങ്.
23 രാവിലെ 10 മണിക്ക് കല്യോട്ട് കഴകത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കുമ്പള, പാറപ്പള്ളി, 3 മൈൽ, മുളവന്നൂർ, പറക്കളായി, പേരിയ, ആനക്കുഴി, കാഞ്ഞിരപ്പോയിൽ, 3 റോഡ്, ചായോത്ത്, അരയാക്കടവ്, കയ്യൂർ, മുഴക്കോം, ചെറുവത്തൂർ സ്റ്റേഷൻ റോഡ്, പടക്കളം, കാലിക്കടവ്, തൃക്കരിപ്പൂർ, ഇളമ്പച്ചി വഴി രാത്രി 9 മണിയോടെ പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ എത്തിച്ചേരും. മുൻ പെരിങ്കളിയാട്ടങ്ങളിൽ ദേശീയപാത വഴിയാണ് കൗങ്ങുകളും മുളകളും ഘോഷയാത്രയായി കൊണ്ടുവന്നിരുന്നത്. ഇത്തവണ ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഘോഷയാത്രയുടെ വഴി മാറ്റേണ്ടി വന്നത്. 21 കോൽ ഉയരമുള്ള വലിയ മുടിയാണ് കാപ്പാട്ട് ഭഗവതിക്കും പോർക്കലി ഭഗവതിക്കും വേണ്ടി നിർമ്മിക്കേണ്ടത്. ഇതിനുള്ള കൗങ്ങുകളും മുളകളുമാണ് കഴകത്തിലെത്തിക്കുന്നത്. ഇവ ഉപയോഗിച്ച് ക്ഷേത്ര മതിലിനകത്ത് വച്ച് ഇരു ദേവതകൾക്കുമുള്ള മുടി നിർമ്മിക്കും. February 25 മുതൽ March 3 വരെയാണ് പെരിങ്കളിയാട്ടം. 7 രാവും 7 പകലുമായി 39 തെയ്യക്കോലങ്ങളും അവയുടെ തോറ്റങ്ങളും വെള്ളാട്ടങ്ങളും കെട്ടിയാടും. പെരിങ്കളിയാട്ടത്തിന് 14 നേരങ്ങളായി 10 ലക്ഷം പേർക്ക് അന്നദാനം നൽകും. കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടിനി വരുന്ന March 3 2 ലക്ഷത്തിലധികം പേർക്ക് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോടനുബന്ധിച്ച് പയ്യന്നൂരിൽ കേവാക്ക് സംഘടിപ്പിച്ചു. കേവാക്കിന്റെ പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം MLA ടി എ മധുസൂദനൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയോടനുബന്ധിച്ച് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച കേവാക്ക് പയ്യന്നൂർ MLA ടി എ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സി ജയ, ബി ബാലൻ, ടി വിശ്വനാഥൻ, TP സമീറ, അഡ്വക്കേറ്റ് P സന്തോഷ്, VM ദാമോദരൻ, സ്പോർട്സ് കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ, NSS വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രതിനിധികൾ, പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി ഭാരവാഹികൾ, കായിക താരങ്ങൾ, കണ്ണൂർ ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച നടത്തം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കേരളത്തിന്റെ കായിക മേഖലയിലെ സാധ്യതകൾ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ January 23 മുതൽ 26 വരെ തിരുവനന്തപുരത്താണ് അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ പണി പൂർത്തീകരിച്ച കുട്ടികളുടെ പാർക്ക് MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ വിജയികൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP രത്നാകരൻ സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും വിതരണം ചെയ്തു. മാത്തിൽ കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടികളുടെ പാർക്ക് കല്യാശ്ശേരി MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം, നല്ല സ്വപ്നം, നല്ല ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി വയപ്പരാ. എന്ത് ചെയ്യണം? അത് അതിലെത്താൻ എന്ത് ചെയ്യണം? പഠിക്കണം, കഠിന പ്രയത്നം ചെയ്യണം. കാങ്കോൽ ആലപ്പടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കായികമേള വിജയികൾക്ക് വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ ഉപഹാരം നൽകി. വിവിധ മേളകളിലെ വിജയികൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP രത്നാകരൻ സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും വിതരണം ചെയ്തു. ടി നാരായണൻ, PV നാരായണൻ, EV ജയാനന്ദ്, K ജിഷ, K രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹെഡ് മിസ്റ്റർ PP സവിത, സ്റ്റാഫ് സെക്രട്ടറി എം സനൂപ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ലേണിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ലേണിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കേവലം താല്പര്യപ്പെട്ട് വരുന്നവർ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്ത് പരിധിയിലെ നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു നാട്ടിൽ നടക്കുന്ന വികസന പ്രക്രിയയിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ പങ്ക് കുറഞ്ഞു വരികയാണ്. നമ്മൾ ഏത് യോഗങ്ങളെടുത്ത് പരിശോധിച്ചാലും വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശൈലജ, വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പക്കുട്ടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ശ്യാമള, C ബാലകൃഷ്ണൻ, A ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PP പങ്കജാക്ഷി, അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് മോഹൻ KP തുടങ്ങിയവർ സംസാരിച്ചു.
ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ലേണിംഗ് സെന്റർ സംഘാടക സമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ, ക്ലബിന്റെയും വായനശാലയുടെയും പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് എത്തുന്നവർക്ക് നൽകുവാനുള്ള കായുപേരി ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് ഇവിടുത്തെ വനിതാ കൂട്ടായ്മ. 35 ക്വിന്റൽ നേന്ത്രക്കായയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പെരുങ്കളിയാട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അന്നദാനം. അന്നദാനത്തിനൊപ്പം നൽകാനാണ് കായ ഉപ്പേരി തയ്യാറാക്കുന്നത്. 60 വനിതകളും മറ്റ് സഹായികളും ചേർന്നാണ് ഉപ്പേരി തയ്യാറാക്കുന്നത്. PV മാധവൻ കാരണവർ, കുഞ്ഞിമംഗലം രാജീവൻ എന്നിവരാണ് ഉപ്പേരി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. ഏറെ ആവേശത്തോടെയാണ് വനിതാ കൂട്ടായ്മ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഗീതാമണി ടീച്ചർ പറഞ്ഞു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ശുദ്ധമായ ഉപ്പേരിയാണ് നമ്മളെടുക്കുന്നത്. അതിൻ്റെ ഒരു ആനന്ദവും സന്തോഷവും അഭിമാനവും നമുക്ക് എത്ര ദിവസം ഉണ്ടാക്കും? ഉപ്പേരി 2 ദിവസം, ഇന്നും നാളെയുമായിട്ട് 2 ദിവസം എടുത്തിട്ടാണ് വനിതകളാണിത് കായ. ജനുവരി 27 മുതൽ 30 വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 127-ാമത് ജന്മദിനാചരണം പരാക്രം ദിവസത്തിന്റെ ഭാഗമായി പയ്യന്നൂർ എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ SD റാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 127-ാമത് ജന്മദിനാചരണം പരാചക്രം ദിവസത്തിന്റെ ഭാഗമായി പയ്യന്നൂർ എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ SD റാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരാക്രം ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജോസഫ് ചെറിയാൻ സംസാരിച്ചു. നേതാജിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സംഗീത ശില്പവും കവിതാ പാരായണവും സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ്, എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ, കണ്ണൂർ കാസർഗോഡ് വാർഷിക പൊതുയോഗം 27-ന് രാവിലെ മുതൽ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഈ മാസം 27 മുതൽ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും. വി ശിവദാസൻ MP പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. എംപ്ലോയ്മെന്റ് സെൽ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും CRPF DIGP PP പോളി നിർവഹിക്കും. മുൻ MLA TV രാജേഷ്, MV ജയരാജൻ, റഷീദ് കൗവായി, N ഹരിദാസൻ, അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, ഡോക്ടർ വിവേക് ഉൾപ്പെടെ ഉള്ളവർ പരിപാടിയിൽ പങ്കാളികളാകും. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ്, ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയവയും വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സി ബാലകൃഷ്ണൻ, N സതീഷ് കുമാർ, T വിജയൻ, T പ്രഭാകരൻ, ശാന്താനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 24 മുതൽ 27 വരെ നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 24 നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാകും പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. 25, 26, 27 തീയതികളിൽ അക്ഷരശ്ലോക സദസ്, ഇരട്ടത്തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും. 27 ഉച്ചയ്ക്ക് 12 മുതൽ പ്രസാദകൂട്ട് ആരംഭിക്കും. രാത്രി 8 തിടമ്പു നൃത്തത്തോടെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കും. S മുരളീധര ഷേണായി, K പത്മനാഭൻ, CM വിനോദ്, രജീഷ് കണ്ണോത്ത്, രേഖ കാമ്പ്രത്ത്, PV രാജഗോപാലൻ, അപ്പുക്കുട്ടൻ പച്ച, അമൃതവല്ലി, P ദിനേശൻ, ശങ്കരനാരായണൻ തിരുമുമ്പ്, കൃഷ്ണവർമ്മ രാജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ 1946 മുതൽ 2010 വരെ പഠിച്ചവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന വായക്കോടൻ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ 1946 മുതൽ 2010 വരെ പഠിച്ചവരുടെ കൂട്ടായ്മ സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന വായക്കോടൻ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും വലിയ ഇൻട്രസ്റ്റ് എടുക്കാൻ
കാരണം എന്താണെന്നറിയോ, നമുക്ക് കിട്ടാനുള്ള ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റുവട്ടമുള്ള സ്കൂളുകൾ എല്ലാം മാനേജ്മെന്റ് ആണ്. അത് നിങ്ങൾ ഓർമ്മിക്കണം. ചുവട്ടിന് അങ്ങോട്ട് നോക്കിയാൽ പൈകര സ്കൂൾ മാനേജ്മെന്റ്, അങ്ങോട്ട് നോക്കിയാൽ മാനേജ് സ്കൂൾ മാനേജ്മെന്റ്, അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ കുടിയൻ മാനേജ്മെന്റ്, തടിയംകോട് മാനേജ്മെന്റ്, പുതിയൊരു മാനേജ്മെന്റ്, ഈ എല്ലാ മാനേജ്മെന്റ് സ്കൂളിന്റെ ഇടയിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി കാർത്യായനി അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ മനോജ് കാന മുഖ്യാതിഥിയായി. പി ടി എ പ്രസിഡന്റ് വി വി രാജീവൻ, എസ് എം സി ചെയർമാൻ കെ രാജൻ, വി വി ബാലകൃഷ്ണൻ, സരിത ടീച്ചർ ടി സക്കീനത്ത്, ഇ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. പഴയകാല അധ്യാപകരെയും 75 വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ട് കാവിൽ മകരപ്പൊങ്കാല. മൊഗയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയത്. മകരം 9-ന് മാടായിക്കാവിൽ മകരപ്പൊങ്കാല നടക്കുന്നത്. നേരത്തെ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന മൊഗയ സമുദായാംഗങ്ങൾ പിന്നീട് നീലേശ്വരം കാസർഗോഡ് ഭാഗത്തേക്ക് താമസം മാറി. മാടായി, മുട്ടം, കാര, തറവാട് അംഗങ്ങളാണ് പ്രധാനമായും പൊങ്കാല സമർപ്പണത്തിന് മാടായിക്കാവിൽ എത്തുന്നത്. കടവത്ത് തറവാട് അംഗങ്ങൾ ഇവർക്ക് ആവശ്യമായ കുടിവെള്ളം നൽകി വരുന്നു. പൊങ്കാലയ്ക്ക് ആവശ്യമായ അരിയും കലവുമായി മുക്കുവ മൊഗയ സമുദായാംഗങ്ങൾ മാടായിക്കാവിലെത്തുന്നു. ക്ഷേത്രത്തിനകത്തു വെച്ച് പാകം ചെയ്ത നിവേദ്യം ഇവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. മൊഗയ സമുദായത്തിൽപ്പെട്ട ഒരു ആൾക്കാരാണ് ആചാരം മകരം 9-ാം തീയതി ഈ ഇന്നത്തെ പൊങ്കാല. ആ പൊങ്കാലക്ക് ഈ പ്രാധാന്യം ഇന്നത്തെ മാടായിക്കാവലി ആ ഇതിൽ അത് ഈ അന്നത്തെ ആ തറവാട്ടിൽ 7-ാലും 11-ാം സ്ഥാനത്തിൽപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ, അതായത് തറവാട്ടുകാറും അതിലെ ദേവാലയങ്ങളിൽ പെടുന്ന എല്ലാവരും ഇന്ന് അടിമപ്പെടും. ഭക്തി നിർഭരമായ മകരപ്പൊങ്കാല സമർപ്പണത്തിന് 100-ക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോ വയലിലേക്ക് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം രാവിലെ ബീരിച്ചേരി വഴവക്കാട് തട്ടിൽ റോഡിൽ. ഓട്ടോയിലുണ്ടായിരുന്നത് കുട്ടികൾ. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 7-ാം ബോട്ടുകടവ് അകത്തേക്കൈ വലിയ കണ്ടിയിൽ കക്കവാരുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് 7-ാം തോപ്പുറത്തെ കല്ലക്കുടിയൻ വിനോദ്. അപകടം സുഹൃത്തുക്കൾക്കൊപ്പം കക്കവാരുന്നതിനിടെ. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവ് രണ്ടുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവം പിലാത്തറ അറത്തിൽ. അക്രമി നീലേശ്വരം ബംഗളത്തെ റബനീഷിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം രാവിലെയോടെ. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ഉപേക്ഷിക്കണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ സമ്മേളനം. സമ്മേളനം കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.